നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി പ്രകടമാക്കുന്നത് ത്യാഗത്തിലൂടെ, സേവനത്തിലൂടെ, ദാനത്തിലൂടെയാണ്. സ്വന്തമെന്ന് കരുതുന്നവയെ അന്യനു വേണ്ടി ത്യജിക്കുമ്പോൾ അന്യസേവയും സ്വന്തം ശക്തിയും സമയവും സമ്പത്തും കഴിവുകളും വിനിയോഗിക്കുമ്പോൾ സ്നേഹം പ്രകടമാകുന്നു. മനസ്സ് അന്യരുടെ നന്മയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ സദാ നിരതമാകുമ്പോൾ മനുഷ്യൻ സ്നേഹശീലനായിരിക്കും. ഇങ്ങനെയുള്ള സ്നേഹത്താൽ പ്രചോദിതനായ വ്യക്തി അന്യർക്ക് നല്ലത് ചെയ്യവേ ആ നന്മകളുടെ ഫലം സ്വയമേവ അനുഭവിക്കുകയും ചെയ്യുന്നു. മറ്റൊരാൾക്ക് നൽകുവാൻ പൂവിറക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും സുഗന്ധവും ആദ്യം അനുഭവിക്കുന്നത് നൽകുന്നയാൾ തന്നെയാണ്. അതുപോലെ അന്യർക്ക് നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യുന്നയാൾ ആദ്യമേ അതിൻ്റെ സത്ഫലം നേടിക്കഴിയും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പ്രത്യക്ഷ ദേവത കാ മാതാ പൂജ്യോ ഗുരുശ്ച കസ്താതഹ ക സർവദേവതാത്മാ വിദ്യാ കർമാന്മിതോ വിപ്രഹ. പ്രത്യക്ഷ ദേവത കാ മാതാ പൂജ്യോ ഗുരുശ്ച കസ്താതഹ ക സർവദേവതാത്മാ വിദ്യാ കർമാന്മിതോ വിപ്രഹ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 62 ശ്ലോകത്തിലെ ഒരു ചോദ്യം, പ്രത്യക്ഷ ദേവത ആര് എന്നാണ്. അമ്മ എന്നാണ് ആചാര്യൻ്റെ മറുപടി. പൂജിക്കപ്പെടേണ്ട ഗുരു ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അച്ഛനെന്നും, അമ്മയും അച്ഛനും ദേവതയും ഗുരുവുമാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുന്നത്. ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിൽ 61 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 62 ശ്ലോകം. പ്രത്യക്ഷ ദേവത കാ മാതാ പൂജ്യോ ഗുരുശ്ച കസ്താതഃ ക സർവദേവതാത്മാ വിദ്യാ കർമാന്വിതോ വിപ്രഹ. പ്രത്യക്ഷ ദേവത കാ മാതാ പൂജ്യോ ഗുരുശ്ച കസ്താതഃ ക സർവദേവതാത്മാ വിദ്യാ കർമാന്വിതോ വിപ്രഹ. പ്രത്യക്ഷ ദേവത കാ, പ്രത്യക്ഷ ദേവത ആരാണ്? ഇപ്പം സാമാന്യമായിട്ട്
അനേക പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള അധിനിയമങ്ങളെയാണ് നമ്മൾ ദേവതകളായിട്ട് മാനിക്കുന്നത്. ഓരോ പ്രതിഭാസത്തിനും പിന്നിൽ ഒരു ദേവത കൽപ്പിക്കപ്പെടുന്നു. ആ ദേവത ഇന്ദ്രിയ ഗോചരമല്ല, പ്രത്യക്ഷമല്ല. ആ ദേവതയെ പ്രത്യേകം പ്രത്യേകം ഭാവങ്ങളിൽ നമ്മൾ ഉപാസിക്കുന്നു, ഉപാധികളിൽ. ആ ഭാവങ്ങളൊക്കെ ധ്യാന ശ്ലോകങ്ങളാൽ വർണ്ണിക്കപ്പെട്ടതാണ്, ആചാര്യന്മാരാൽ ധ്യാന ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കപ്പെട്ട രൂപത്തിൽ ഭാവത്തിൽ നാം ദേവതകളെ ആരാധിക്കുന്നു. ആ രൂപത്തിലുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് സഹായകങ്ങളാണ്. അപ്പം അവയിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കി ജപാദി സാധനകളിലൂടെ ശുദ്ധി നേടുന്നതിനനുസരിച്ച് ഒരു മനുഷ്യൻ ദേവതാ ദർശനത്തിലേക്ക് ഉയരാം. എന്നാൽ ഒരിക്കലും ദേവതകൾ എന്നുള്ളത് പ്രത്യക്ഷരല്ല, ഇന്ദ്രിയത്തിന് വിഷയമല്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കുകയാണ്, പ്രത്യക്ഷ ദേവതാക്ക, പ്രത്യക്ഷ ദേവത ആരാണ്? അപ്പോൾ ദേവതകൾ പ്രത്യക്ഷ ദേവതകളല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ചോദ്യം എങ്ങനെ നിലനിൽക്കും എന്ന് സംശയം. എന്നാൽ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് സുസ്പഷ്ടമാകും, മറുപടി മാതാ, അമ്മ എന്നാണ്. അപ്പോൾ ആരാണ് പ്രത്യക്ഷ ദേവത? മറുപടി അമ്മ, അമ്മയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായത്, പ്രത്യക്ഷ ദേവത എന്ന് പറയുമ്പോൾ ദേവതയെപ്പോലെ അല്ല അമ്മ, ദേവതയാണ് അമ്മ. പലപ്പോഴും വേണ്ടതുപോലെ വിചാരം ചെയ്യാതെ ഉപനിഷൻ മന്ത്രത്തെ തന്നെ ഉദ്ധരിച്ച് പലരും ദേവതയെപ്പോലെ അമ്മയെ കണക്കാക്കണമെന്നൊക്കെ പറയാറുണ്ട്, അമ്മയെ ദൈവത്തെപ്പോലെ കണക്കാക്കണമെന്ന്. മാതൃദേവോഭവ, അമ്മയെ ദൈവത്തെപ്പോലെ കണക്കാക്കുന്നവനാകൂ, അല്ലെങ്കിൽ അമ്മയെ ദൈവത്തെപ്പോലെ കണക്കാക്കൂ എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ശരിയല്ല, അമ്മയെ ദൈവത്തെപ്പോലെ കാണരുത്, അമ്മ ദൈവമാണ്. ദൈവത്തെപ്പോലെ അമ്മയെ കാണുക എന്ന് പറയുമ്പോൾ ദൈവം മേപ്പെട്ടു, അമ്മ കീഴ്പ്പെട്ടുമാണ്. അതുകൊണ്ട് തന്നെ ആ മന്ദിരത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ വ്യക്തമാക്കും, മാതാ ദേവത യസ്യ ഏവം ത്വം ഭവ, ആർക്ക് അമ്മ ദൈവമാണോ നീ അങ്ങനെയുള്ളവനായിത്തീരൂ, നീ മാതൃദേവനായിത്തീരൂന്നാ. അല്ലാണ്ട് അമ്മയെ ദൈവത്തെ പോലെ കാണുക എന്നല്ല അർത്ഥം, നീ മാതൃദേവനാകൂ. മാതൃദേവൻ എന്ന് പറഞ്ഞാൽ മാതാവ് ആർക്ക് ദൈവമോ അങ്ങനെയുള്ളവൻ. അപ്പം ഇവിടെ ഓർമ്മിക്കണം, അമ്മ ദൈവത്തെ പോലെയല്ല, അമ്മ ദൈവമാണ്, അമ്മയാണ് ദൈവം. അപ്പോൾ പ്രത്യക്ഷ ദേവതയാണ് അമ്മ. ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം, അതിൽ നിന്നുണ്ടാവുന്നതായിരിക്കണം നമുക്ക് അമ്മയോടുള്ള ബന്ധം. ഗുരുശ്ചക്കഹ, പൂജ്യനായ, പൂജിക്കപ്പെടേണ്ട ഗുരു ആരാണ്? അപ്പോൾ പ്രത്യക്ഷ ദേവത അമ്മയാണെന്ന് പറഞ്ഞു, പൂജിക്കപ്പെടേണ്ട ഗുരു ആരാണ്? മറുപടി താതഹ, അച്ഛനാണ് പൂജിക്കപ്പെടേണ്ടുന്ന ഗുരു. അമ്മ പൂജിക്കപ്പെടണ്ടേ? അമ്മ പൂജിക്കപ്പെടണമെന്ന് പറയേണ്ടതില്ലല്ലോ, കാരണം പ്രത്യക്ഷ ദേവതയായിട്ടാണല്ലോ പറഞ്ഞത്. പ്രത്യക്ഷ ദേവതയായി പറഞ്ഞാൽ പിന്നെ പൂജിക്കണം എന്നുള്ളതിൽ സംശയത്തിന് അവകാശമില്ല. അപ്പോൾ അമ്മ ദേവതയെപ്പോലെ പൂജിക്കപ്പെടേണ്ടവളല്ല, ദേവതയാണ് അമ്മയാണ് പ്രത്യക്ഷ ദേവത. ഈയൊരു ഭാവനയിൽ വേണം അമ്മയെ നമ്മൾ ആദരിക്കാൻ, ആരാധിക്കാൻ. അപ്പോൾ അച്ഛനോ തീർച്ചയായിട്ടും പറയുകയാണ്, പൂജ്യോ ഗുരുശ്ചകഹ, പൂജ്യനായ ഗുരു ആരാണ്? താതഹ, അച്ഛനാണ്. അമ്മ പൂജിക്കപ്പെടേണ്ടവളെന്ന് പറയേണ്ടതില്ലല്ലോ, കാരണം പ്രത്യക്ഷ ദേവതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യക്ഷ ദേവത എന്ന് പറയുമ്പോൾ പ്രപൂജ്യയാണ്, ഒപ്പം തന്നെ അച്ഛൻ പൂജ്യനാണ്. അമ്മ, അച്ഛൻ എന്നിവരാണ് പ്രഥമ ദേവതകൾ എന്ന് ഓർമ്മിക്കുക. അമ്മ, അച്ഛൻ എന്നിവരാണ് പ്രഥമ ഗുരുസ്ഥാനീയരും. അപ്പോൾ പ്രഥമ ദേവതകളും അമ്മയും അച്ഛനുമാണ്, പ്രഥമ ഗുരുക്കന്മാരും അമ്മയും അച്ഛനുമാണ്. ഈയൊരു ഭാവന നമ്മളിൽ ഉണ്ടാവണം, നമ്മളിലത്തെ ആ ഭാവന അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുകയും വേണം. ഇത് വളരെ മുഖ്യമാണ്. ഏതായാലും ഈ വാക്യം സദാ ഓർമ്മിക്കണം, പ്രത്യക്ഷ ദേവതാക്കാ മാതാ, പൂജ്യോ ഗുരുഹു കഹ താതഹ.
തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പാരാദി പഞ്ചമനുഭി പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം.